ലോക പുസ്തക പ്രസാധക ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്. ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും ഉൾപ്പെടുത്തി ഓരോ വിദ്യാലയത്തിൻ്റെയും പേരിൽ ഒരു പുസ്തകം എന്ന ആശയമാണ് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്നത്. 6 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ എഴുത്തുകാരാക്കാൻ ഇതിലൂടെ കഴിയും. ലഹരി പോലുള്ള തെറ്റായ പ്രവണതയിൽ നിന്ന് സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ ഇതിലൂടെ കഴിയുമെന്നും PP ദിവ്യ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ 1500 ഓളം വിദ്യാലയങ്ങളിൽ നിന്ന് 1500 ഓളം പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിക്കുക. ഇതിലൂടെ 50,000-ത്തിലധികം വിദ്യാർത്ഥികൾ എഴുത്തുകാരാകും. 1500 ഓളം കുട്ടികൾ കവർ ചിത്രം വരയ്ക്കും. 1500 ഓളം കുട്ടി എഡിറ്റർമാരും ഉണ്ടാകും. അത്ര തന്നെ സബ് എഡിറ്റർമാരും ഉണ്ടാകും. കുട്ടികൾക്കിടയിൽ പോലും ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ എഴുത്തും വായനയും മറ്റ് സർഗാത്മക പ്രവർത്തനങ്ങളും ലഹരിയാക്കി മാറ്റി വിദ്യാർത്ഥി ജീവിതം ക്രിയാത്മകമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ജില്ലാ പഞ്ചായത്ത് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചതെന്ന് പ്രസിഡന്റ് PP ദിവ്യ പറഞ്ഞു. പൊതുവെ വിദ്യാർത്ഥികൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് എഴുത്തും വായനയും മറ്റ് സർഗാത്മക പ്രവർത്തനങ്ങളും ഒരു ലഹരിയാക്കി ക്യാമ്പസിനകത്തും വിദ്യാലയങ്ങൾക്കകത്തും മാറ്റുക, അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. സമൂഹത്തിൽ ലഹരി ഉപയോഗം വ്യാപകമാകുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ലഹരി ദോഷമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും ഉപയോഗിക്കുന്നത്. കേന്ദ്ര നിയമത്തിൽ കാതലായ മാറ്റം വന്നാൽ മാത്രമേ ഈ ലഹരി സംഘത്തെ പൂർണ്ണമായും പിടിച്ചുകെട്ടാൻ കഴിയുകയുള്ളൂവെന്നും PP ദിവ്യ പറഞ്ഞു. കുട്ടികളെ നിരീക്ഷിക്കുന്നതിൽ രക്ഷിതാക്കൾ പരാജയമാണ്. ഇതിൽ കർശനമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാവണം. നമുക്കറിയാം, ഇന്ന് ലഹരിയായി ബന്ധപ്പെട്ട് ഇപ്പോൾ MDMA ഉൾപ്പെടെയുള്ള മറ്റ് ലഹരി വസ്തുക്കൾ വ്യാപകമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര നിയമം ഇതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താതെ നമുക്കൊരു ഭാഗത്ത് തന്നെ പൂർണ്ണമായും ക്യാമ്പയിലൂടെ മാത്രം മാറ്റിയെടുക്കാൻ പറ്റില്ല. നിയമം ശക്തമാവണം. ഇപ്പോൾ 1 കിലോ ഒക്കെ ലഹരി കയ്യിലുണ്ടെങ്കിൽ മാത്രമാണല്ലോ ശക്തമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുന്നുള്ളൂ. ഇത് പലപ്പോഴും പോലീസുകാർ മണിക്കൂറുകളും ദിവസങ്ങളും എക്സൈസുകാരൊക്കെ എത്രയോ ആഴ്ചകളോളം കഷ്ടപ്പെട്ടിട്ടാണ് ചില പ്രതികളെ പിടിക്കുക. ആ പ്രതികൾ 10 മിനിറ്റ് കൊണ്ടും 1 മണിക്കൂർ കൊണ്ടും അവർ രക്ഷപ്പെട്ടു പോവാണ്. കാരണം നിയമം ദുർബലമാണ് എന്നുള്ളത് ഇതിനകത്ത് ഒരു വലിയ പ്രശ്നമാണ്. രക്ഷിതാക്കൾ ഇപ്പോൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം, നല്ല വസ്ത്രവും നല്ല സൗകര്യങ്ങളും നല്ല പുസ്തകമൊക്കെ വാങ്ങിക്കൊടുക്കുക. കുട്ടികളെ നിരീക്ഷിക്കുന്നതിൽ പലപ്പോഴും രക്ഷിതാക്കൾ ഇന്ന് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലഹരി വസ്തുക്കൾ സ്കൂളുകളിൽ നിന്ന് പിടികൂടിയാൽ അത് റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും PP ദിവ്യ പറഞ്ഞു. വിദ്യാലയങ്ങളുടെയും കലാലയങ്ങളുടെയും സജീവ പങ്കാളിത്തം എന്റെ പുസ്തകം എന്റെ വിദ്യാലയം എന്ന പദ്ധതിക്ക് ഉറപ്പാക്കുമെന്നും PP ദിവ്യ പറഞ്ഞു. വിദ്യാർത്ഥികളിൽ നിന്നുള്ള രചനകൾ December 31 മുമ്പായി ശേഖരിച്ച് എഡിറ്റോറിയൽ അംഗങ്ങളെ ഏൽപ്പിക്കണം. ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറികളിലും ഒരുമിച്ചോ പ്രത്യേകമായോ പുസ്തകം തയ്യാറാക്കാം. 70 മുതൽ 100 വരെ പേജുകളിൽ ഒതുങ്ങുന്ന പുസ്തകങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രത്നകുമാരി, സെക്രട്ടറി ടൈനി സൂസൻ ജോൺ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.